गुड मॉर्निंग स्टूडेंट्स निंगले तेर्ड सेमेस्टर अदिल इंपॉर्टेंट आयिट्टुल्ल ओरु सब्जेक्ट आण थियरी ऑफ स्ट्रक्चर्स वण वण एन्न परयान कारणम इदिन्टे ओरु सेकंड पार्ट उंड अत निंगले फोर्थ सेमेस्टरिलाण पढिक्कुन्नत अप्पो तेर्ड सेमेस्टरिल थियरी ऑफ स्ट्रक्चर वण फोर्थ सेमेस्टरिल थियरी ऑफ स्ट्रक्चर्स टू आण पढिक्कुन्नत അപ്പോൾ അതിൽ ഒരു നിങ്ങൾ കോമൺലി ഫിസിക്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അപ്പോൾ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാരൊക്കെയാണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ടെൻത്ത് വരെയും പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും അത് കുറച്ച് മാത്തമാറ്റിക്സ് കൂടി ഉൾപ്പെടുത്തിയ ഒരു സിമ്പിളായിട്ടൊരു സബ്ജക്റ്റാണ് എന്ത് നമ്മുടെ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് വൺ എന്ന് പറയുന്നത്. അതിൻ്റെ കോഴ്സ് കോഡ് നിങ്ങളുടെ ഇതിൻ്റെ എല്ലാ സബ്ജക്റ്റിനും കോഴ്സ് കോഡുണ്ട് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ കോഴ്സ് കോഡ് വരുന്നത് 3013 കോഴ്സ് കോഡ് വരുന്നത്. നിങ്ങൾക്ക് ഈ സിലബസ് കിട്ടാൻ ഞാൻ ഓൾറെഡി നിങ്ങളുടെ ഗ്രൂപ്പിൽ ഈ സിലബസ് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഏത് ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളുടെ ലിങ്ക് യൂട്യൂബ് ലിങ്കുകളാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ കറക്റ്റ് ഷെയർ ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾ കറക്റ്റ് ഇപ്പോൾ ഇതിൻ്റെ ഒരു സിലബസ് ഏതൊരു സബ്ജക്റ്റിൻ്റെ ആയിക്കോട്ടെ നിങ്ങൾക്ക് സിലബസ് കിട്ടാൻ ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചാൽ സിറ്ററിൽ കയറുക SITRRR. ഓക്കെ, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, SITRRR അടിക്കുക, അതിൻ്റെ സൈറ്റിൽ കയറുക. അതിൽ നിങ്ങളുടെ ആർക്കിടെക്ചർ ഓർ സിവിൽ നിങ്ങളതിൽ കയറിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സെമസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള സബ്ജക്റ്റിൽ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് കാണാൻ അതിൽ സിലബസിൽ എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യുക PDF. അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്താണ് പഠിക്കുന്നതെന്ന് കറക്റ്റ് ആദ്യം മനസ്സിലാക്കുക. കണ്ടില്ലേ, 4 മൊഡ്യൂൾസ് നിങ്ങൾക്കുള്ളത്, 4 മൊഡ്യൂൾസാണ്. അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പോൾ അതിൽ നമുക്ക് ടോട്ടൽ അതിൻ്റെ ക്രെഡിറ്റ് എന്താ, ഒരു സബ്ജക്റ്റിനുള്ള ക്രെഡിറ്റാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്, 6 അതിൻ്റെ ക്രെഡിറ്റ്. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 6 ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സബ്ജക്റ്റിന് നമുക്കറിയാം S ആണ് ടോപ്പ് ഗ്രേഡ് എന്ന് പറയുന്നത്, ടോപ്പ് ഗ്രേഡ്. അപ്പോൾ S കിട്ടിക്കഴിയുന്ന കുട്ടിക്ക് S എന്ന് പറഞ്ഞാൽ നമുക്ക് 10 വരുന്നത്. ഓക്കെ, നമ്മുടെ ഒരു CGPA പ്രകാരം പോയിൻറ്സ് വരുന്നത് ടോപ്പ് ഗ്രേഡ് A+ എന്ന് പറയുന്ന പോലെ S ആണ് നമ്മുടെ ടോപ്പ് ഗ്രേഡ്. അപ്പോൾ S വരുന്നത് 10 ആണ്, 10 ആണ്. അപ്പോൾ 10 ക്രെഡിറ്റ് 6 ആണെങ്കിൽ 6 × 10. ഓക്കെ, അപ്പോൾ അത് ഡിവൈഡർ ബൈ 6 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്, അതായത് എത്ര നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് ഉണ്ടോ അതിൻ്റെ അത്രയും. അതുപോലെ തന്നെ എത്ര എന്താണ്, അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റും തിയറി സ്ട്രക്ചർ പറയുന്ന പോലെ ഈ സെമസ്റ്ററിലും മറ്റ് സബ്ജക്റ്റുകളും ഉണ്ടാവും, അതിനൊക്കെ ക്രെഡിറ്റ്സ് ഉണ്ടായിരിക്കും. അതിനൊക്കെ നിങ്ങൾക്ക് എക്സാമൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു A+ അല്ലെങ്കിൽ S അല്ലെങ്കിൽ B C അങ്ങനെ ഗ്രേഡ്സും കിട്ടും. അപ്പോൾ അത് പ്രകാരമാണ് നിങ്ങളുടെ CGPA ടോട്ടൽ നിങ്ങളുടെ ക്രെഡിറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു സ്കോർ ലെവൽ 10 എപ്പോഴും പറയുക. ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ കറക്റ്റ് കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ എന്താണ് ഫസ്റ്റ് ക്വാളിഫിക്കേഷനാണോ സെക്കൻഡ് ആണോ അതോ ഫസ്റ്റ് വിത്ത് എന്താണ് അതിൻ്റെ മുകളിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഡിപ്പെൻഡ് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 9.8 ആ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ക്രെഡിറ്റ് കൂടുതലുള്ള സബ്ജക്റ്റിന് നല്ല ഗ്രേഡ് എപ്പോഴും മേടിക്കുക. ഓക്കെ, എൻ്റെ സബ്ജക്റ്റ് എന്ന് മാത്രമല്ല ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ ലാബിൽ എപ്പോഴും കുറവായിരിക്കും. ഓക്കെ, ലാബുകളിൽ എപ്പോഴും അതിൻ്റെ ക്രെഡിറ്റ് കുറവായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ CGPA ഉയർത്താനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കൂടുതലായിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് എപ്പോഴും നല്ല ഗ്രേഡുകൾ മേടിക്കാൻ നോക്കുക. SA എന്ന് പറയുന്ന ഗ്രേഡ്സ് ഒക്കെ മേടിച്ചാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ടോട്ടൽ CGPA എന്ന് പറയുന്നത് സ്കോർ ലെവൽ എപ്പോഴും കൂടും. അപ്പോൾ അത് ആണ് ഒരു കാര്യമുള്ളത്, കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് വൺ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 4 മൊഡ്യൂളാണുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ് ആണ് എഴുതിയിട്ടുള്ളത്, മൊമെൻ്റ് ഓഫ് ഫോഴ്സസ്, സപ്പോർട്ട് റിയാക്ഷൻസ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, ഇതിൽ ഫോഴ്സ് നിങ്ങൾ ഓൾറെഡി എന്താണ് ഫോഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഫിസിക്സിൽ. ഫോഴ്സിൻ്റെ കുറച്ച് സബ് ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് കൺകറൻറ്റ് ഫോഴ്സ്, കോപ്ലാനർ ഫോഴ്സ്, അതിൻ്റെ കുറച്ച് ഡിഫറൻഷ്യലായിട്ട് വരുന്ന കുറച്ച് ഫോഴ്സസ് ഉണ്ട്. ആ ഫോഴ്സസിൽ നമ്മൾ ഒരു നമുക്കറിയാം ബീം, കോളം എന്താണെന്നൊക്കെ. അപ്പോൾ ഒരു വീട്, ഒരു ബിൽഡിങ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കോളം ചെയ്തിട്ട് അല്ലേ, പില്ലർ പോലെ കോളം ചെയ്തിട്ട്, കോളത്തിന് തന്നെയാണ് പില്ലർ എന്ന് പറയുക.
ആ പില്ലർ ചെയ്തിട്ട് പില്ലറിലേക്ക് ബീം കണക്ട് ചെയ്തിട്ട് ബീമിൻ്റെ മുകളിലാണ് നമ്മുടെ റൂഫിൻ്റെ സ്ലാബ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഫോഴ്സസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ, അതിന് മുകളിൽ എത്ര ഫോഴ്സ് വരുന്നുണ്ടെന്നുള്ള കാൽക്കുലേഷൻ കിട്ടണം. ആ കാൽക്കുലേഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റും സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റും കൂടിയും മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഏതൊരു സ്ട്രക്ചറാണെന്നുണ്ടെങ്കിലും കോൺക്രീറ്റിംഗ് സ്ട്രക്ചറിൽ ഏതിപ്പോൾ എന്താണ് കോളായിക്കോട്ടെ ബീമായിക്കോട്ടെ റൂഫായിക്കോട്ടെ ഏതാണെങ്കിലും നമുക്കത് റീൻഫോഴ്സോട് കൂടിയിട്ടാണ് അത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റീൻഫോഴ്സ്മെൻറ്റ് എത്ര കൊടുക്കണം, എത്ര ഡയമെൻഷൻ വരുന്ന രീതിയിലുള്ള റീൻഫോഴ്സ്മെൻറ്റ്, റീൻഫോഴ്സ്മെൻറ്റാണ് ഉള്ളിലുള്ള ബാറ് കമ്പികൾ, ആ കമ്പികളൊക്കെ എത്ര കൊടുക്കണം എന്നുള്ളതെല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൽ വരുന്ന ലോഡിനെയാണ്. അപ്പോൾ ആ ലോഡിൻ്റെ കാൽക്കുലേഷൻ, അതിൻ്റെ അനാലിസിസ്, അതിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളമാണ് ഒരു ബീമിൻ്റെ സപ്പോർട്ടുകൾ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഏതൊരു ഒബ്ജക്റ്റിനും സെൻറ്റർ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയഗണൽ ക്രോസ് ചെയ്യുന്ന പോയിൻ്റാണ് അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, പിന്നെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ഇങ്ങനത്തെ ടേംസൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കുമോ. അതങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ, ഓക്കെ, സെക്കൻഡ് മൊഡ്യൂൾ നിങ്ങൾ നമുക്കിവിടെ ചാപ്റ്റർ അല്ല മൊഡ്യൂളായിട്ടാണ് പറയുന്നത്, നാല് മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ സിമ്പിൾ സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻ, ഇതും നിങ്ങൾ കേട്ടതായിരിക്കും. സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ പഠിക്കുന്നുണ്ട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ. പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, അതൊരു മെറ്റൽ ബോഡിയുടെ കുറച്ച് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസാണ്, ഹാർഡ്നെസ്, ടഫ്നെസ്, പിന്നെ മാലേറ്റബിലിറ്റി, അങ്ങനെ കുറേ വേർഡ്സ് ഉണ്ട്. അതിൽ അതിൻ്റെ സ്ട്രെങ്ത്ത്, ടഫ്നെസ് അതൊക്കെ പറയുന്നത് എന്താണെന്നാണ് അതിൻ്റെ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ പഠിക്കുന്നത്. പിന്നെ സ്ട്രെസ്സിൽ ടെമ്പറേച്ചർ വരുന്നുണ്ടാവുന്ന സമയത്ത് സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടായിരിക്കും, അതിൻ്റെ കാൽക്കുലേഷൻ, അതിൻ്റെ പ്രോബ്ലംസാണ് പഠിക്കുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾ ഏതൊരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാലും ഒരു 80% പ്രോബ്ലം, 20% ചെറിയൊരു തിയറി, ഇതാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് മൊഡ്യൂൾ പഠിക്കുമ്പോഴും ആ 20% തിയറി പഠിക്കണം. കാരണം എന്താ വെച്ചാൽ ആ തിയറി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ നമ്മൾ വളരെ ചുരുക്കം ഉണ്ടായിട്ടുള്ളൂ തിയറി ഉണ്ടായിരിക്കുള്ളൂ, ബാക്കിയൊക്കെ കൂടുതലും പ്രോബ്ലം ആയിരിക്കും. സെക്കൻഡ് മൊഡ്യൂളിൽ സ്ട്രെയിൻ എനർജി, ഇതോട് കൂടിയിട്ട് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ കഴിയും. തേർഡ് മൊഡ്യൂളിൽ ബീംസ് ആൻഡ് ബെൻഡിങ് എന്ന് പറയുന്നത്, ബീം ബെൻഡ്, അതേപോലെ തന്നെ ആ ബീം എങ്ങനെ ബെൻഡ് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അതിൻ്റെ ഫോർമുലയും കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ ചെയ്യും, ഡയഗ്രാംസൊക്കെ വരയ്ക്കും. പിന്നെ ടോർഷൻ, സർക്കുലർ ഷാഫ്റ്റിലൊക്കെ വരുന്നത്, നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങളെ ഒരു മില്ല്, പൊടിപ്പിക്കുന്ന മില്ല്, അരിയൊക്കെ പൊടിപ്പിക്കുന്ന മില്ല്, ആ മില്ലിൽ നമുക്ക് ഷാഫ്റ്റുകളൊക്കെ ഒരുപാട് ഷാഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നൊക്കെ കാണാം, ബെൽറ്റ് മുഖാന്തരം കണക്ട് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇത് കറങ്ങുന്ന സമയത്ത് ഇത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ടോർക്ക് അപ്ലൈ ചെയ്യുകയാണ്, അപ്പോഴാണത് അതിൻ്റെ റൊട്ടേഷൻ വരുന്നത്, ടോർക്ക് വരുമ്പോൾ. അപ്പോൾ ആ ടോർഷണൽ എഫക്റ്റ് എത്രത്തോളം ഉണ്ട്, ആ ടോർക്ക് എത്രയാണ്, ടി കാണുക, ഒരു ഫോർമുലയൊക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മൾ കണ്ടെത്തുന്നത്. ഫോർത്ത് മൊഡ്യൂളിൽ തിൻ സിലിണ്ടർ എന്ന് പറയുന്നത്, കോമണ്ണി സിലിണ്ടർ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നിങ്ങളെ വീട്ടിലൊക്കെ സാധാരണ ഗ്യാസ് സിലിണ്ടറായിട്ടാണ് കൊണ്ടുവരിക അല്ലേ. ആ സിലിണ്ടറിൻ്റെ മുകളിലും താഴെയൊക്കെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ ഫുൾ റൗണ്ട് പോർഷനിൽ കംപ്ലീറ്റ് അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതിന് പ്രഷർ വരും അല്ലേ, അതിൻ്റെ ചുറ്റുള്ള ഭാഗത്തേക്ക് പ്രഷർ വരും. ടോപ്പിലും ബോട്ടത്തിലും ക്ലോസ് ചെയ്ത പോർഷനിലും നമുക്ക് എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ നമുക്ക് പ്രഷർ വരും. അപ്പോൾ ആ പ്രഷർ എത്രത്തോളമാണ്, അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡൽ പ്രഷർ, അതുപോലെ തന്നെ അതിൻ്റെ ക്രോസ് സെക്ഷനിൽ വരുന്ന പ്രഷറുകൾ എത്രയൊക്കെയാണ്, അതാണ് തിൻ സിലിണ്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഉള്ള സിമ്പിൾ ബെൻഡിങ് ആണ്, ഒരു ബീം ബെൻഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു തിയറി, ഒരു ചെറിയൊരു ഡെറിവേഷനും വരുന്നുണ്ട്, അതിൻ്റെ പ്രോബ്ലംസും ഉണ്ട്. പിന്നെ കോളംസ് ആൻഡ് സ്ട്രട്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പിന്നെ വരുന്നത്. അങ്ങനെയാണ് ഫോർത്ത് മൊഡ്യൂളിൽ നമുക്ക് അത്രയും കാര്യങ്ങളാണ്, കോളംസ് ആൻഡ് സ്ട്രട്ട് വരാനുള്ള കാര്യങ്ങളെല്ലാം കൂടിയാണ് നമുക്ക് ഫോർത്ത് മൊഡ്യൂളോട് കൂടിയിട്ട് വരുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴെ കോഴ്സ് ഔട്ട്കം, ഒരു ഒരു ഓരോരോ പോർഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് എത്രത്തോളമാണ് ആ വരുന്ന ഓരോ പോയിൻറ്റിലും എന്തൊക്കെയോ വരുന്നുണ്ട്. ഫസ്റ്റത്തെ ലോഡാണ് വെച്ചാൽ ലോഡ്, അതിൻ്റെ ലോഡിൽ എന്തൊക്കെയോ വരുന്നുണ്ട്, സ്ട്രെസ്സിലാണ് വെച്ചാൽ സ്ട്രെസ്സിൽ എന്തൊക്കെയോ വരുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസാണ് ആ കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ അതിൽ സ്പെസിഫിക് ഔട്ട്കം എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ മൊഡ്യൂളിൽ എടുത്തിട്ട് ഫോഴ്സ്, ഫോഴ്സിൽ ഐഡൻറ്റിഫൈ വേരിയിങ് ടൈപ്സ് ഓഫ് ഫോഴ്സസ്, ഞാൻ പറഞ്ഞു കോപ്ലാനർ കൺകറൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് പാരലൽ പാരലൽ ഫോഴ്സസ്, അങ്ങനെ കുറേ ഫോഴ്സസ് ഉണ്ട്.
കുറേ നിങ്ങൾ കേട്ടതുണ്ടായിരിക്കും ഫിസിക്സ് എന്നിട്ട് ഫിസിക്സ് അതൊക്കെ പഠിച്ചപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു പോയ ആൾക്കാരാണെന്നുണ്ട് എങ്ങനെ അല്ലെങ്കിൽ ടെൻത്തിലൊക്കെ പഠിച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് വരുന്നതാണ്. പിന്നെ സ്റ്റേറ്റ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് മൊമെൻ്റ് ഈ കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിൽ വരുന്നത്. പിന്നെ നമ്മൾ ജിയോമെട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സെക്ഷൻ, അതായത് സെൻട്രോയിഡ് പറയുന്നത്. ഇപ്പോൾ കോമൺ ഫിഗേഴ്സിൻ്റെ സെൻട്രോയിഡ് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും, അതെല്ലാം നമ്മൾ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. പിന്നെ അല്ലാത്ത കുറച്ച് ഫിഗേഴ്സ് ഉണ്ടായിരിക്കും, അപ്പോൾ എൽ ഷേപ്പ്, ടി സെക്ഷൻ, ഐ സെക്ഷൻ, അങ്ങനെ കുറച്ച് ഷേപ്പുകളൊക്കെ വരുമ്പോഴുള്ളതും, പിന്നെ പ്ലെയിൻ ഫിഗർ ആണെങ്കിലും അത് വോളിയമായിട്ട് പറയുന്ന ഫിഗർ ആണെന്നുണ്ടെങ്കിലുള്ളതും രണ്ടായിട്ട് നമ്മൾ അത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അത് ലൊക്കേറ്റ് ചെയ്യുക, അതിൻ്റെ സെൻട്രോയിഡ് എവിടെയാണ് വരുന്നതെന്നുള്ളത് ജസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വെയ്റ്റായിട്ട് വരുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൻ്റെ സെൻട്രോയിഡ് എവിടെയാണ് വരുന്നതെന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ സാധാരണ ജിയോമെട്രിക് ഫിഗറിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡിലൊക്കെ പറയുന്നത്. പിന്നെ പ്രോപ്പർട്ടീസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സെക്ഷനിൽ നമ്മൾ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഗ്രാഫ് കാര്യങ്ങൾ, ആ ഗ്രാഫിൽ ഓരോ പോയിൻറ്റ്സ്, ഇലാസ്റ്റിസിറ്റി, സ്റ്റിഫ്നെസ്, പ്ലാസ്റ്റിറ്റി, ടഫ്നെസ്, ഹാർഡ്നെസ്, ബ്രിട്ടിൽനെസ്, ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി, ഇത്രയും പ്രോപ്പർട്ടീസ് നമ്മളതിൽ പഠിക്കുന്നുണ്ട്. പിന്നെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിന്, ഹുക്സ് ലോ, പിന്നെ അങ്ങനെയുള്ള കുറച്ച് ടേംസ് കാര്യങ്ങൾ, അതിൻ്റെ പ്രോബ്ലംസ്, പിന്നെ പോയിസൺസ് റേഷ്യോ, ബൾക്ക് മോഡുലസ് അല്ലെങ്കിൽ വോളിയോമെട്രിക് സ്ട്രെയിന്, മോഡുലസ് ഓഫ് ഫ്രിജിഡിറ്റി, അത് തമ്മിലുള്ള റിലേഷൻഷിപ്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലൊക്കെ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ തേർഡും ഫോർത്തും ഒക്കെ നമുക്ക് കണ്ടൻറ് ഡീറ്റെയിൽസോട് കൂടിയിട്ട് അതിൻ്റെ ഒന്നും കൂടിയും ഡീറ്റെയിലായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഔട്ട്കം എന്താണ് നമ്മൾ ഓരോന്നിലും പഠിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി റെഫറൻസിൽ നിങ്ങൾക്ക് ഒരുപാട് വലിയ വലിയ ടെസ്റ്റുകൾ നമുക്ക് റെഫറൻസിന് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ബുക്ക് സ്റ്റാളിലോ അതേപോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെ ലൈബ്രറി ആയി വരുന്ന സമയത്ത് ലൈബ്രറിയിലെ എല്ലാ ബുക്ക്സുകളും നിങ്ങൾക്ക് കോളേജിൽ വന്നു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് റെഫർ ചെയ്യാനെടുക്കാം. ആർ എസ് കുഴുമീൻ്റെ ബുക്ക്, അതേപോലെ ചക്രവർത്തി, പിന്നെ രാജ്പുട്ട്, ഭാവിക്കാട്ടി, ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന പേരിലാണ് സ്ട്രെങ്ത് ഇതുള്ളത്. പിന്നെ നമ്മുടെ ഡിപ്ലോമ സിലബസ് അനുസരിച്ച് നമുക്ക് തിയറി ഓഫ് സ്ട്രക്ചർ വണ്ണും തിയറി ഓഫ് സ്ട്രക്ചർ ടുവും ആയിട്ട് രണ്ട് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട്. അത് റേഡിയൻറ്റ് പബ്ലിഷിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ആ ബുക്ക് സ്റ്റാളിലൊക്കെ കിട്ടും, റേഡിയൻറ്റ് പബ്ലിഷിംഗ്. അപ്പോൾ തിയറി ഓഫ് സ്ട്രക്ചർ വണ്ണ് എന്നുള്ള ടെക്സ്റ്റ് ബുക്കും ഉണ്ട്, തിയറി ഓഫ് സ്ട്രക്ചർ ടു എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സിലബസും കൊണ്ടുപോയിട്ട് ആ തിയറി ഓഫ് സ്ട്രക്ചർ വണ്ണിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മൊഡ്യൂൾ വൺ, മൊഡ്യൂൾ ടു, മൊഡ്യൂൾ ത്രീ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഇതേ ടോപ്പിക്സ് തന്നെ എല്ലാം എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ചിലതിൽ എഡിഷൻ അനുസരിച്ച് വ്യത്യാസം വരാറുണ്ട്. ചിലപ്പോൾ സിലബസിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ, ആദ്യത്തെ സിലബസ് ആവില്ല, 2015 സ്കീമിൽ വന്ന സിലബസ്. അപ്പോൾ ആ സിലബസ് അനുസരിച്ച് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ മൊഡ്യൂൾ ഇതിൽ തിയറി ഓഫ് സ്ട്രക്ചർ വണ്ണിൽ ഫോർത്ത് മൊഡ്യൂളിലുള്ളത് ചിലപ്പോൾ തിയറി ഓഫ് സ്ട്രക്ചർ ടുവിലെ ടെക്സ്റ്റ് ബുക്കിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ഒന്ന് ഈ സിലബസോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് വേണം അത് റെഫർ ചെയ്യാനെടുക്കാൻ. നോട്ട്സ് കാര്യങ്ങളെല്ലാം ഞാൻ തരും. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ്, അതായത് ചെയ്യാൻ പറയുന്ന സംഗതികൾ കറക്റ്റ് ടൈമോട് കൂടിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് ഞാൻ വാട്സപ്പിൽ ലിങ്ക് അയക്കുന്നത്. അടുത്ത ക്ലാസ് മുതൽ ഞാൻ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ വാട്സപ്പിൽ മാത്രമാക്കും നിങ്ങൾക്ക് കറക്റ്റ് എങ്ങനെയാണോ ഇപ്പോൾ, കാരണം ഗൂഗിൾ ക്ലാസ് റൂം ലിങ്കിൽ പലർക്കും അത് സബ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതാത് ക്ലാസ്സുകൾ ഇടുമ്പോൾ അന്ന് രാത്രി തന്നെ അതിൻ്റെ നോട്ട്സ് ഞാൻ ടൈം തരും, ആ ദിവസം ഏത് ടൈം വരെയാണ് നോട്ട്സ് സബ്മിറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ടൈമോട് കൂടിയിട്ട് നോട്ട്സ് കറക്റ്റ് PDF ആക്കി, PDFന് നിങ്ങളുടെ പേരും റോൾ നമ്പറും കൊടുത്തിട്ട് വേണം. റോൾ നമ്പറും പ്രത്യേകിച്ച് കൊടുക്കണം, വെറും പേര് മാത്രമല്ല, റോൾ നമ്പറും പേരും കൊടുത്തിട്ട് PDF സേവ് ചെയ്യുക. PDF നിങ്ങൾ ഞാൻ പറയുന്നതിൽ ഷെയർ ചെയ്യുക. ഇനി അത് ഗൂഗിൾ ക്ലാസ് റൂം ലിങ്കിലാണെന്ന് വെച്ചാൽ ഞാൻ അതേപോലെ തന്നെ പറയും, അതല്ല വാട്സപ്പിലാണെന്ന് അതേപോലെ പറയും. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഇപ്പോൾ യൂട്യൂബ് ലിങ്കിലാണ്. യൂട്യൂബിൻ്റെ ക്ലാസ് എടുത്തിട്ട് യൂട്യൂബിൻ്റെ ലിങ്ക്, അപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും, ആ വീഡിയോ ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ അത് അനുസരിച്ച് നിങ്ങൾ നോട്ട്സ് വീഡിയോ കണ്ടിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട്സ് കാര്യങ്ങളെല്ലാം എഴുതി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ കറക്റ്റായിട്ട് സബ്ജക്റ്റിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റത്തെ മൊഡ്യൂൾ മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു നോട്ട്ബുക്ക് വേണം, തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് വൺ എന്ന് പറയുന്ന നോട്ട്.
ആ നോട്ടിൽ ഫ്രണ്ട് പേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇതിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യുക മാത്രമല്ല, അത് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലെ ചട്ടയുടെ പോർഷനിൽ എന്ത് ചെയ്യുക, അത് പിൻ ചെയ്തിട്ട് തന്നെ വയ്ക്കുക. അപ്പോൾ നമുക്ക് ആ ഓരോരോ പോർഷൻ എടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലുള്ള കണ്ടൻസ് കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒന്നാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണ് ഫോഴ്സ് എന്ന് പറയാം, ഏതൊക്കെ ടൈപ്പ് ഫോഴ്സുകളുണ്ട്, അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ റിയാക്ഷൻസ് വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു ഇൻട്രൊഡക്ഷനാണ് തന്നിട്ടുള്ളത്, നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്നുള്ളതും അതുപോലെ കോമണായിട്ട് എന്താണ് ക്രെഡിറ്റ്സ്, ഈ ക്രെഡിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തിനാണ് ഈ ക്രെഡിറ്റ് കൊടുത്തിട്ടുള്ളത്. 6 എന്ന് പറയുന്നൊരു ക്രെഡിറ്റ് ഉണ്ട്, അത് ഇപ്പോൾ പലർക്കും അറിയുന്നുണ്ടായിരിക്കില്ല എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ CGPA ബന്ധപ്പെട്ട്, അതായത് ഡിപ്ലോമ കഴിഞ്ഞ് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു റിസൾട്ട്, അതായത് ഇതുവരെയുള്ള മാർക്ക് ലിസ്റ്റ് പോലത്തെ മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഔട്ട്കം എന്താണോ അത് 10 പറയുക, ആ 10 ഇത്രയെന്ന് പറയും. ആ 10 ഇപ്പോൾ 8, 9 ഒക്കെ പറയുന്ന ആ ഒരു ഗ്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ CGPA നല്ല CGPA ഉള്ള ക്രെഡിറ്റ് സ്കോർ ഏറ്റവും കൂടുതലുള്ള സബ്ജക്റ്റിന് നല്ല ഗ്രേഡ് എപ്പോഴും വാങ്ങാൻ നോക്കുക. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട്, ഇനിയിപ്പോൾ ഇതുവരെ എങ്ങനെയാണോ ആയിക്കോട്ടെ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ ക്രെഡിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന് നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. നമ്മളിത് കൂടുതൽ പ്രോബ്ലമാറ്റിക് ആണ് ഞാൻ വീണ്ടും പറഞ്ഞു. അപ്പോൾ ആ പ്രോബ്ലമാറ്റിക് ആകുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടി വരും, കാൽക്കുലേറ്റർ വേണ്ടി വരും, പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യണം. ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുക, നോ പ്രോബ്ലം. അപ്പോൾ അങ്ങനെയുള്ളത് കറക്റ്റ് ചെയ്യണം, അല്ലാതെ അത് അറിയില്ല. അതായത് നമുക്കിപ്പോൾ ഉള്ളത് ഓൺലൈൻ ക്ലാസ്സുകളാണ് ഇപ്പോൾ നടക്കുന്നത്, അത് ഒരു ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അത് ഓഫ്ലൈനായി മാറും, നിങ്ങളെല്ലാവരും കോളേജിൽ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതെല്ലാം ഞാൻ വീണ്ടും ചോദിക്കും നിങ്ങളോട്, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു കേട്ടിട്ടില്ല, മനസ്സിലായിട്ടില്ല, വീഡിയോ കണ്ടിട്ട് പോലും ഇല്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും ബാക്കിയുള്ളത്. അപ്പോൾ അതിനൊന്നും നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് വീഡിയോ സഹിതം കണ്ട് അത് കറക്റ്റ് എഴുതാൻ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ എഴുതുക. പ്രോബ്ലം എന്തെങ്കിലും ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവർലോഡ് വരാത്ത രീതിയിലാണ് ഞാൻ ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ ഇടുക. നിങ്ങൾക്കൊരു ദിവസം നോർമലി ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് എഴുതുന്ന എത്രയാണോ അത്ര തന്നെ ഞാൻ നിങ്ങളെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ അത്ര മതി, നിങ്ങൾ ആ രീതിയിൽ നോട്ട്സ് ചെയ്യാൻ തന്നോളാം. അപ്പോൾ അത് പ്രകാരം നിങ്ങൾ എഴുതി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം. എന്തെങ്കിലും ഇൻ കേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡിലേ, പെട്ടെന്നുള്ള എമർജൻസി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക, ഇന്ന ദിവസം വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രകാരം ഞാൻ അതിൻ്റെ അറ്റൻഡൻസ് ഞാൻ ഇടുമ്പോൾ അത് കൺസിഡർ ചെയ്തിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ഇന്ന ടൈം കൊണ്ട് ഞാൻ വെച്ചോളാം എന്നും പറയണം. ആ ടൈമിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അറ്റൻഡൻസ് തരില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ശരിക്കും തിയറി ഓഫ് സ്ട്രക്ചർ TOS 1 എടുത്ത് തുടങ്ങാം. ഷോർട്ടായിട്ടാണ് TOS 1 എന്ന് പറയുന്നത്, തിയറി ഓഫ് സ്ട്രക്ചർ 1 ആണ് അതിൻ്റെ ഫുള്ളായിട്ട് നെയിം. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക.